നമസ്കാരം ആളുകൾ ശ്രീജിത്ത് പണിക്കർ എന്ന രാഷ്ട്രീയ നിരീക്ഷകന്റെ ചർച്ചകളിലെ സാന്നിധ്യത്തിനെതിരെ വാളെടുത്ത് വെളിച്ചപ്പാടന്മാരാവുന്ന ഒരു കാലമാണല്ലോ ഇത് എന്തുകൊണ്ടാണ് ശ്രീജിത്ത് പണിക്കരെ ഒഴിവാക്കണമെന്ന് ചില ചാനൽ ചർച്ചാ വിദഗ്ധർ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവർക്ക് സഹിക്കാൻ ആവുന്നതിലുമപ്പുറമാകുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം ബൈക്കിൽ കയറ്റി ഒരു കോവിഡ് രോഗിയെ ആശുപത്രിയിൽ കൊണ്ടുപോയ സംഭവത്തെക്കുറിച്ച് ഹാസ്യരൂപേണ എഴുതിയ വരികൾ എങ്ങനെയാണ് ഭീകരമായ മനുഷ്യാവകാശ ലംഘനവും സ്ത്രീ സ്ത്രീനിന്ദാപരവുമൊക്കെ ആയിത്തീരുന്നത് എങ്ങനെയാണ് ശ്രീജിത്ത് പണിക്കർ ഇത്ര അനഭിമതനാകുന്നത് പലർക്കും ഈ ചോദ്യങ്ങളുടെ ഒക്കെ ഉത്തരം ചോദ്യങ്ങൾ പലതാണെങ്കിലും ഒന്നു തന്നെയാണ് എന്നതാണ് കൌതുകകരം ചാനൽ ചർച്ചകളിൽ എത്തുമ്പോൾ ശ്രീജിത്ത് പണിക്കർ ഓരോ ചോദ്യത്തിനും സയുക്തികമായ ഉത്തരങ്ങളാണ് നൽകുന്നത് വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച് അവഗാഹമായ തിരിച്ചറിവോടെ കൃത്യമായ ഓർമ്മശക്തിയോടെ അദ്ദേഹം നൽകുന്ന ഉത്തരങ്ങൾ മറുവാദക്കാർക്ക് വായടപ്പിക്കുന്നതായി തീരുന്നു മറുവാദക്കാർക്ക് പറയാനുള്ളതത്രയും അദ്ദേഹത്തിന്റെ മറുപടിയിൽ വെയിലത്ത് വെച്ച മഞ്ഞുകണം പോലെ ഉരുകിയൊലിച്ചു പോകുന്നു അവർക്ക് ഉത്തരം മുട്ടുന്നു ഇതുതന്നെയാണ് ശ്രീജിത്ത് പണിക്കർക്ക് നേർക്കുള്ള അവരുടെ അസഹിഷ്ണുതയുടെ കാരണം അദ്ദേഹം എന്തിനെക്കുറിച്ചാണ് വിമർശിച്ചതെന്ന് അതിനുപയോഗിച്ച ഭാഷയെന്താണെന്ന് മനസ്സിലാക്കാൻ ശേഷിയുള്ളവരാരും ഇത്തരത്തിൽ അദ്ദേഹത്തിനെതിരെ ആക്രോശിക്കുകയില്ല നമുക്ക് ആശയങ്ങൾ കൊണ്ടാണ് യുദ്ധം ചെയ്യേണ്ടത് എന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകുന്നത് നല്ലത് ഒരാളെ ഉന്മൂലനം ചെയ്യുകയോ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഒഴിവാക്കപ്പെടണമെന്ന് നിർബന്ധം പിടിക്കുകയോ അല്ല വേണ്ടത് പകരം അദ്ദേഹം ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് കൃത്യമായ സയുക്തികമായ സകാരണമായ ഉത്തരം നൽകാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ ആശയങ്ങൾ കൊണ്ടുള്ള പോരാട്ടം എന്നത് വെറും സങ്കല്പം മാത്രമായി തീരും ശ്രീജിത് പണിക്കർ തന്റെ മറുപടികളിലൂടെ നിരത്തുന്ന വസ്തുതകൾ അത് സ്വീകരിക്കാൻ മനസ്സിലാക്കാൻ പരിശോധിക്കാൻ വിമർശിക്കാൻ നമുക്ക് അവകാശമുണ്ട് പക്ഷേ വ്യക്തിയുടെ നേർക്കാവരുത് ഈ അവകാശത്തിന്റെ ഫലമായിട്ടുള്ള ആക്രോശമൊന്നും എന്ന് ഓർമ്മിപ്പിക്കേണ്ടി വരുന്നു പ്രബുദ്ധ കേരളത്തെ എന്നത് സന്തോഷകരമല്ല എങ്കിലും അത് വേണ്ടിവരുന്നു ഇപ്പോൾ നന്ദി